ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എജു സ്റ്റുഡിയോ. എജു സ്റ്റുഡിയോയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യൂ. ഹയർ സെക്കൻഡറി അധ്യാപക യോഗ്യതാ പരീക്ഷയായ സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റിൻ്റെ ജൂലൈ 2018 ജനറൽ പേപ്പറാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം പേജ് എജു സ്റ്റുഡിയോ ഒഫീഷ്യൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. എക്സാമുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിലൂടെ ചോദിക്കാവുന്നതാണ്. ആദ്യത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഫംഗ്ഷൻ ഓഫ് grading system of evaluation. A. It gives information about students' academic progress. B. It is used for administrative purposes. C. It provides short-term goals. D. It helps in developing an evaluation system. Correct answer, option D. It helps in developing an evaluation system. Grading സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ, ഇറ്റ് എൻഹാൻസ് സ്റ്റുഡൻസ് ലേണിംഗ്. സ്റ്റുഡൻറ്റിൻ്റെ ലേണിങ്ങിനെ അത് ഇൻക്രീസ് ചെയ്യിക്കുന്നു. അതുപോലെ പാരൻസിന് ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നു. ദ തേർഡ് വൺ അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസാണ്, അതായത് പ്രൊമോഷൻ, ഗ്രാജുവേഷൻ എന്നിങ്ങനെയുള്ള അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിന് വേണ്ടി ഗ്രേഡിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്നു. ഇത് മൂന്നുമാണ് പ്രധാനപ്പെട്ട ഗ്രേഡിംഗ് സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷൻസ്. ഗ്രേഡിംഗ് സിസ്റ്റത്തിൻ്റെ ആ ഒരു സിസ്റ്റത്തിന് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും ലീസ്റ്റ് ആയിട്ട് നമ്മൾ കാണുന്ന ഒരു ഫംഗ്ഷനാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, റിലേറ്റീവ് ഗ്രേഡിംഗ് ഈസ് relative performance of an individual student. A. In one subject to all the subjects. B. To selected homogeneous group of the student's performance. C. In one subject to the performance of all students took the test in the same subject. D. In all subjects to the performance of all students in all subjects. ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി, ഇൻ വൺ സബ്ജെക്ട് ടു ദ പെർഫോമൻസ് ഓഫ് ഓൾ സ്റ്റുഡൻസ് ടുക്ക് ദ ടെസ്റ്റ് ഇൻ ദ സെയിം സബ്ജെക്ട്. സാധാരണയായി ഒരു സബ്ജക്റ്റിന് ഗ്രേഡ് കൊടുക്കുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന് ആബ്സല്യൂട്ട് ഗ്രേഡിംഗ്, സെക്കൻഡ് വൺ റിലേറ്റീവ് ഗ്രേഡിംഗ്. ആബ്സല്യൂട്ട് ഗ്രേഡിംഗ് നമുക്കറിയാം, അത് ലെറ്റർ ഗ്രേഡ്സ് ആണ്. എ, ബി, സി 90% എബവ് എ ഗ്രേഡ്, 80% എബവ് ബി ഗ്രേഡ്, അങ്ങനെ തിരിക്കുന്നതാണ് ആബ്സല്യൂട്ട് ഗ്രേഡിംഗ്. റിലേറ്റീവ് ഗ്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റിലെ സ്റ്റുഡൻസിൻ്റെ ടോപ്പ് സ്കോർ ആയിരിക്കും, അതായത് സ്റ്റുഡൻസിൻ്റെ സ്കോറ് എടുത്തു കഴിഞ്ഞിട്ട് അതിലുള്ള ടോപ്പ് സ്കോറിനാണ് അവർ എ ഗ്രേഡായിട്ട് കണക്കാക്കുന്നത്. അതിനൊരു ആവറേജ് ആക്കി എടുത്തിട്ട്, ഫോർ എക്സാമ്പിൾ 85 ആണ് ടോപ്പ് സ്കോറായി വന്നിട്ടുള്ളത്, ഔട്ട് ഓഫ് 100 85 ആണ് ടോപ്പ് സ്കോറായി വന്നിട്ടുള്ളതെങ്കിൽ 80-90 എ ഗ്രേഡായിട്ട് അവിടെ കണക്കാക്കും. റിലേറ്റീവ് ഗ്രേഡിംഗ് എന്ന് പറയുന്നത് അതൊരു ഫിക്സ്ഡ് മാർക്കല്ല, അത് ക്ലാസ്സിൻ്റെ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ട് മാറിക്കൊണ്ടിരിക്കും, അതുകൊണ്ട് തന്നെ ഇത് ഡൈനാമിക് ആണെന്ന് പറയാം. ആബ്സല്യൂട്ട് ഗ്രേഡിംഗ് ഫിക്സ്ഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അടുത്ത ചോദ്യം, വിച്ച് അമോങ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് സമേറ്റീവ് ഇവാലുവേഷൻ. എ, ടു ഡിറ്റർമിൻ ദ എക്സ്റ്റെൻറ്റ് ഓഫ് സ്റ്റുഡൻസ് അച്ചീവ്മെൻറ്റ് ആൻഡ് കോമ്പിറ്റൻസ്. ബി, ടു പ്രൊവൈഡ് എ ബേസിസ് of assigning grades. C, to provide progress report to parents. D, to monitor learning progress during instruction.
സമ്മേറ്റീവ് അസസ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സിൽ പെടാത്തതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ശരിയായ ഉത്തരം ടു മോണിറ്റർ ദ ലേണിംഗ് പ്രോഗ്രസ് ഡ്യൂറിങ് ഇൻസ്ട്രക്ഷൻ. രണ്ട് രീതിയിലാണ് ഇവാലുവേഷൻ കരിക്കുലത്തിൽ ചെയ്യാറുള്ളത്. ഫോർമേറ്റീവ് അസസ്മെൻ്റ് ആണ് ഫസ്റ്റ് മെത്തേഡ്, സെക്കൻഡ് മെത്തേഡ് ഈസ് സമ്മേറ്റീവ് അസസ്മെൻറ്റ്. ഫോർമേറ്റീവ് അസസ്മെൻ്റ് ആണ് ഇൻസ്ട്രക്ഷൻ്റെ ഇടയിൽ ഓരോ കുട്ടിയുടെയും പ്രോഗ്രസ് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ടെസ്റ്റ്, അത് ഫോർമേറ്റീവ് അസസ്മെൻറ്റ്. സമ്മേറ്റീവ് അസസ്മെൻ്റ് എന്ന് പറയുന്നത് അറ്റ് ദ എൻഡിൽ പ്രൊമോഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പാരൻസിനെ ഇൻഫോം ചെയ്യാനൊക്കെ വേണ്ടി നമ്മൾ ചെയ്യുന്ന എൻഡ് എക്സാംസ് ആണ്, ആനുവൽ എക്സാംസ് ആണ് സമ്മേറ്റീവ് അസസ്മെൻറ്റിൽ വരുന്നത്. നാലാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഒബ്ടൈനിങ് എൻ ഐഡിയ ഓഫ് എ സ്റ്റുഡൻസ് സോഷ്യൽ ഇൻ്ററാക്ഷൻ. ചിൽഡ്രൻ അപ്രസെപ്ഷൻ ടെസ്റ്റ്, സോഷ്യോമെട്രി, വെഷ്ലർ ടെസ്റ്റ്, മൊസൈക് ടെസ്റ്റ്. വളരെ സിമ്പിളായിട്ട് ആൻസർ ഓപ്ഷനിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കാം. സോഷ്യൽ ഇൻ്ററാക്ഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൂളാണ് സോഷ്യോമെട്രി. ഇനിയും മറ്റ് ടെസ്റ്റുകൾ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, ചിൽഡ്രൻ അപ്രസെപ്ഷൻ ടെസ്റ്റ് തിമാറ്റിക് അപ്രസെപ്ഷൻ ടെസ്റ്റിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു പേഴ്സണാലിറ്റി. ദെൻ വെഷ്ലർ ടെസ്റ്റ് ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. മൊസൈക് ടെസ്റ്റ് ക്രിയേറ്റിവിറ്റി അളക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെസ്റ്റാണ്. അടുത്ത ചോദ്യം, വാലിഡിറ്റി ഓഫ് എ ടെസ്റ്റ് ഈസ് എ കൺസിസ്റ്റൻസി ഇൻ സ്കോറിംഗ്, ബി മെഷേഴ്സ് വാട്ട് ഇറ്റ് ഇൻറ്റൻഡൻ ടു മെഷർ, സി ഒബ്ജക്റ്റീവ് സ്കോറിംഗ്, ഡി സബ്ജക്റ്റീവ് ഇവാലുവേഷൻ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് ടെസ്റ്റ് എന്നതിൽ വരുന്ന ഒരു കാറ്റഗറിയാണ് വാലിഡിറ്റി എന്ന് പറയുന്നത്. വാലിഡിറ്റി മീൻസ് ഓപ്ഷൻ ബി മെഷർ ഇറ്റ് വാട്ട് ഈസ് ഇൻറ്റൻഡൻ ടു മെഷർ. വാലിഡിറ്റി കൂടാതെ ഒരു ഗുഡ് ടെസ്റ്റിന് വേണ്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, റിലയബിലിറ്റി ദാറ്റ് മീൻസ് കൺസിസ്റ്റൻസി, പ്രാക്ടിക്കബിലിറ്റി, സിംപ്ലിസിറ്റി, സ്കോറബിലിറ്റി, കോംപ്രിഹെൻസീവ്നെസ്, ഒബ്ജക്റ്റിവിറ്റി, അഡ്മിനിസ്ട്രബിലിറ്റി. ഇത്രയൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് ടെസ്റ്റ്. ആറാമത്തെ ചോദ്യം, എ സ്റ്റുഡൻ്റ് റൈറ്റ്സ് എ വെൽ ഓർഗനൈസ്ഡ് തീം, ദിസ് ബിലോങ്സ് ടു അപ്ലിക്കേഷൻ, അനാലിസിസ്, ഇവാലുവേഷൻ, സിന്തസിസ്. ഇവിടെ ബ്ലൂംസ് ടാക്സോണമിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു സ്റ്റുഡൻ്റ് ഓർഗനൈസ്ഡ് തീം റൈറ്റ് ചെയ്യുന്നത് സിന്തസിസിലാണ് ഉൾപ്പെടുന്നത്. ബ്ലൂംസ് ടാക്സോണമി അതുപോലെ റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി, അതിലുള്ള പോയിൻസ് എല്ലാം പ്രധാനപ്പെട്ടതാണ്. അവ എന്തൊക്കെയാണെന്ന് എക്സാമിന് മുന്നേ നോക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഏഴാമത്തെ ചോദ്യം, എ ലേണർ വിത്ത് ഹൈ ഐ ക്യു അച്ചീവ്സ് ലോ ഇൻ മാത്തമാറ്റിക്സ്, ഹി ഓർ ഷീ ബിലോങ്സ് ടു ദ ഗ്രൂപ്പ് ഓഫ് എ അണ്ടർ അച്ചീവേഴ്സ്, ബി ഗിഫ്റ്റഡ് സ്റ്റുഡൻസ്, സി ലേണിംഗ് ഏബിൾഡ്, ഡി ലോ അച്ചീവേഴ്സ്. ഹൈ ഐ ക്യു ഉള്ള ഒരു സ്റ്റുഡൻ്റ് മാത്തമാറ്റിക്സിൽ ലോ ആവുക മീൻസ് അവർ അണ്ടർ അച്ചീവേഴ്സിലാണ് പെടുന്നത്. ഗിഫ്റ്റഡ് സ്റ്റുഡൻസ് അല്ല എന്നുള്ളത് നമുക്കറിയാം. അതുപോലെ ലേണിംഗ് ഏബിൾഡ് എന്ന് പറയുന്നത് നമ്മൾ ഡിഫറെൻ്റ്ലി ഏബിൾഡ് എന്ന് പറയുന്ന കാറ്റഗറിയാണ്. കൂടാതെ ലോ അച്ചീവേഴ്സ്, ലോ അച്ചീവേഴ്സിൽ അവരെ പെടുത്താൻ കഴിയില്ല, കാരണം അവർ ഹൈ ഐ ക്യു ആണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് അണ്ടർ അച്ചീവേഴ്സിലാണ് ഇത്തരക്കാരെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എട്ടാമത്തെ ചോദ്യം, ഈഡിപ്പസ് കോംപ്ലക്സ് ഈസ് എക്സ്പ്രസ്ഡ് ഡ്യൂറിങ് ആനൽ സ്റ്റേജ്,
ഫോളിക് സ്റ്റേജ്, ജെനിറ്റൽ സ്റ്റേജ്, ലാറ്റൻസി സ്റ്റേജ്. ഫ്രൂയിഡിൻ്റെ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻ്റ് ആണ്. അതിൽ ഫോളിക് സ്റ്റേജിലാണ് ഈഡിപ്പസ് കോംപ്ലക്സ് വരുന്നത്. മെയിൽ ചൈൽഡിന് ഫീമെയിൽ മദറിനോടുണ്ടാകുന്ന അട്രാക്ഷനാണ് ഈഡിപ്പസ് കോംപ്ലക്സ്. അതുപോലെ ഓപ്പോസിറ്റായിട്ട് ഇലക്ട്ര കോംപ്ലക്സും ഉണ്ട്. അതും ഈ ഒരു സ്റ്റേജിൽ തന്നെയാണ് സംഭവിക്കുന്നത്. വരുന്ന എറോട്ടിക് ജോൺസും അതുപോലെ എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നതെന്നും നോക്കി വെക്കണം. നയൻത്ത് ക്വസ്റ്റ്യൻ. റോബർട്ട് സ്റ്റേൺബർഗ് പ്രപ്പോസ്ഡ് ഡാഷ് ഓഫ് ഇൻ്റലിജൻസ്. എ പാസ് മോഡൽ, ബി ട്രയാർക്കിക് തിയറി, സി സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്റ്റ് മോഡൽ, ഡി ടു ഫാക്ടർ തിയറി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, ട്രയാർക്കിക് തിയറി. റോബർട്ട് സ്റ്റേൺബർഗ് ആണ് ട്രയാർക്കിക് തിയറി പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. സ്റ്റേൺബർഗ് ഇൻ്റലിജൻസിനെ കമ്പോണൻഷ്യൽ, എക്സ്പെരിമെൻഷ്യൽ ആൻഡ് കോണ്ടക്ഷൽ എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. പത്താമത്തെ ചോദ്യം. ഫേസ് ത്രീ ഇ സിൻടാക്സ് ഓഫ് കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ ഈസ്. എ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് കൺസെപ്റ്റ്, ബി ടെസ്റ്റിംഗ് അറ്റൈൻമെൻറ്റ് ഓഫ് കൺസെപ്റ്റ്, സി അനാലിസിസ് ഓഫ് തിങ്കിങ് സ്ട്രാറ്റജീസ്, ഡി ഫോക്കസ് അറ്റൻഷൻ ഓൺ സ്പെസിഫിക് ഫീച്ചേഴ്സ്. മൂന്ന് ഫേസസ് ആണ് കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡലിനുള്ളത്. അതിലെ മൂന്നാമത്തെ ഫേസ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. അനാലിസിസ് ഓഫ് തിങ്കിങ് സ്ട്രാറ്റജീസ് ആണ് മൂന്നാമത്തെ ഫേസ്. ഒന്നാമത്തെ ഫേസ് ഓപ്ഷൻ എ, രണ്ടാമത്തെ ഫേസ് ഓപ്ഷൻ ബി, മൂന്നാമത്തെ ഫേസ് ഓപ്ഷൻ സി. അങ്ങനെ ഈ മൂന്ന് ഓപ്ഷനും ഇതിൻ്റെ ഫേസസ് ആയിട്ടാണ് വരുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. ദ എബിലിറ്റി ടു ആക്സസ് ഹയർ മീനിങ്സ്, വാല്യൂസ്, പർപ്പസസ്, ഗോൾസ്, ആറ്റിറ്റ്യൂഡ് ആൻഡ് അൺകോൺഷ്യസ് ആസ്പെക്ട്സ് ഓഫ് ദി സെൽഫ് ആൻഡ് ഇറ്റ്സ് റിലേഷൻഷിപ്പ് ടു ബീയിങ് ഇൻ ദ വേൾഡ് ഈസ്. സ്പിരിച്വൽ ഇൻ്റലിജൻസ്, ഇമോഷണൽ ഇൻ്റലിജൻസ്, നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ്, കിനസ്തെറ്റിക് ഇൻ്റലിജൻസ്. ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ, സ്പിരിച്വൽ ഇൻ്റലിജൻസ്. സ്പിരിച്വാലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻ്റലിജൻസ് ആണ് സ്പിരിച്വൽ ഇൻ്റലിജൻസ്. ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് വൺ ക്യാൻ യൂസ്, പെർസീവ്, ഹാൻഡിൽ ഇമോഷൻസ്. നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ് നേച്ചറുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ കിനസ്തെറ്റിക് ഈസ് റിലേറ്റഡ് ടു ബോഡി മൂവ്മെൻറ്റ് ആൻഡ് ഹാൻഡ് ഐ കോർഡിനേഷൻ എക്സെട്ര. അടുത്ത ചോദ്യം. ദ സ്റ്റേജസ് ഓഫ് ഗ്രൂപ്പ് ഫോർമേഷൻ ഈസ് ഫോമിംഗ്, സ്റ്റോമിംഗ്, നോമിംഗ്, പെർഫോമിംഗ്, അഡ്ജേണിംഗ്. ഇത്രയും കാര്യത്തിന് ഈ അഞ്ച് ഫോംസിന് മാറ്റി മാറ്റിയിട്ടാണ് ഓപ്ഷൻസിൽ തന്നിട്ടുള്ളത്. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളതെന്ന് കണ്ടുപിടിക്കും. ശരിയായ ഉത്തരം ഓപ്ഷൻ എ തന്നെയാണ്. ഫോമിംഗ്, സ്റ്റോമിംഗ്, നോമിംഗ്, പെർഫോമിംഗ്, അഡ്ജേണിംഗ്. ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഗ്രൂപ്പിന് ആദ്യം തന്നെ ഫോമിംഗ് ആണ് വേണ്ടത്. എല്ലാ ഓപ്ഷനിലും അത് തന്നെയാണ് തന്നിട്ടുള്ളത്. നെക്സ്റ്റ് സ്റ്റോമിംഗ് ആണ്. അതൊരു ക്രിട്ടിക്കൽ സ്റ്റേജാണ്. ഈ ഒരു ഗ്രൂപ്പ് ഫോമേഷൻ്റെ ക്രിട്ടിക്കൽ സ്റ്റേജാണ്. അവിടെയാണ് ഒരുപാട് സ്ട്രഗിൾസും കാര്യങ്ങളൊക്കെ വരുന്നത്, ഫേസ് ചെയ്യേണ്ടി വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നോമിംഗ്, അതായത് ഒരു യൂണിറ്റി, ഒരു കൊഹിഷൻ ഉണ്ടാവുന്നത്, ഗ്രൂപ്പിൽ കൊഹിഷൻ ഉണ്ടാകുന്നത് തേർഡ് സ്റ്റേജിലാണ്. ദെൻ പെർഫോമിംഗ്, പെർഫോമൻസ് സ്റ്റേജിലാണ് ഗ്രൂപ്പിൽ എന്താണോ ഗോൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്, ആ ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടി അവർ പെർഫോം ചെയ്യുന്നത്. ആൻഡ് ദ ലാസ്റ്റ് സ്റ്റേജ് ഈസ് അഡ്ജേണിംഗ്. ദാറ്റ് മീൻസ്
അതവിടെ റിസൾട്ട് കിട്ടുന്ന ആ ഒരു സ്റ്റേജാണ്. അവിടെ ഗ്രൂപ്പിൽ പുതിയ പ്യൂപ്പലിനെ ജോയിൻ ചെയ്യിക്കാനും പഴയത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി റിസൾട്ട് വരുന്ന ആ ഒരു സ്റ്റേജാണ് അഡ്ജേണിങ് എന്ന് പറയുന്നത്. 13th ക്വസ്റ്റ്യൻ, ദ മോസ്റ്റ് എഫക്റ്റീവ് മെത്തേഡ് ടു ടീച്ച് വാല്യൂ ടു ചിൽഡ്രൻ ഈസ്? എ ആസ്ക് ദം ടു റീഡ് റിലീജിയസ് ആൻഡ് മോറൽ സ്റ്റോറി ബുക്സ്. ബി ടീച്ചിങ് ലേണിംഗ് പ്രോസസ് ഗൈഡഡ് ബൈ ഹൈലി സ്പിരിച്വൽ ഇൻസ്ട്രക്ടേഴ്സ്. സി കണ്ടക്ടിങ് ടോക്സ് ആൻഡ് ലെക്ചേഴ്സ് ഓൺ വാല്യൂ ഓറിയൻറ്റഡ് ഏരിയാസ്. ഡി റീഇൻഫോഴ്സിംഗ് പോസിറ്റീവ് വാല്യൂ ബേസ്ഡ് ബിഹേവിയേഴ്സ് ആൻഡ് പ്രസൻറ്റിംഗ് ഗുഡ് റോൾ മോഡൽസ് ടു ലേണേഴ്സ്. വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. ആപ്റ്റിറ്റ്യൂഡിൽ, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ പെടുന്ന ഇതിൽ ഓപ്ഷൻസ് വായിച്ചാൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും. അതായത് ആദ്യത്തെ 3 വരുന്നത് ഒരു ബിഹേവിയറിസ്റ്റ് മോഡലാണ്. അവസാനത്തേതാണ് അവർക്ക് ഒരു കൺസ്ട്രക്റ്റിവിസം മോഡലിൽ അവർക്ക് റോൾ മോഡൽസിനെ പ്രസൻറ്റ് ചെയ്തിട്ട് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 14th ചോദ്യം, ടീച്ചിങ് ഈസ് ഓഫൺ റിഗാർഡഡ് ആസ് എ ലൈഫ് ലോങ് പ്രോസസ്, വൈ? എ ടീച്ചേഴ്സ് ലേൺസ് അലോട്ട് ഫ്രം ദ ലേണേഴ്സ് വൈൽ ഇൻ്ററാക്ടിങ് ഇൻ ദ ക്ലാസ് റൂം. ബി ടീച്ചിങ് ഈസ് എ പ്രോസസ് നോട്ട് എ പ്രൊഡക്റ്റ്. സി ടീച്ചേഴ്സ് റെഗുലർലി കണ്ടക്ട് ആക്ഷൻ റിസർച്ച്. ഡി ടീച്ചേഴ്സ് അക്വയർ ഇൻഫർമേഷൻ ത്രൂ ഡിഫറെൻറ്റ് മൊഡാലിറ്റീസ്. ഈ ഒരു ചോദ്യത്തിൽ നമ്മൾ ഓപ്ഷൻസ് 1, 2, 3 പ്രാവശ്യം വായിക്കുമ്പോൾ അത് മനസ്സിലാകും. അതായത് ഓപ്ഷൻ ബി, ടീച്ചിങ് ഈസ് എ പ്രോസസ് നോട്ട് എ പ്രോഡക്റ്റ് എന്നുള്ളതാണ് ആൻസറായിട്ട് വരുന്നത്. മോസ്റ്റ് ആപ്റ്റായിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ആൻസർ ഓപ്ഷനാണ് ആൻസറായിട്ട് വന്നിട്ടുള്ളത്. ലേണിംഗ് ഒരു ലൈഫ് ലോങ് പ്രോസസ്സാണ്. ബിക്കോസ് ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ബേർത്ത് ടു ഡെത്ത്. അതുപോലെ തന്നെ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ടീച്ചിങ് ആണ്. ടീച്ചിങ് ഈസ് ഓൾസോ എ ലൈഫ് ലോങ് പ്രോസസ് എന്ന് ഓർത്തു വെക്കാം. 15th ചോദ്യം, ഇൻഡിവിജ്വലൈസ്ഡ് ഇൻസ്ട്രക്ഷൻ ഈസ് നെസസറി ഇൻ ദ ക്ലാസ് റൂം ടീച്ചിങ് ലേണിംഗ് പ്രോസസ് ബിക്കോസ് ടീച്ചർ ക്യാൻ കൺട്രോൾ ദ ക്ലാസ് എഫക്റ്റീവ്ലി. സ്റ്റുഡൻറ് ആർ യൂഷ്വലി അറ്റൻഷൻ സീക്കേഴ്സ്. സി ക്ലാസ് റൂം ഈസ് ഹെട്രോജീനിയസ്. സ്റ്റുഡൻസ് ലേൺ അറ്റ് ഡിഫറെൻ്റ് റേറ്റ്സ്. ഡി പാരൻസ് പ്രിഫർ ഗിവിംഗ് സ്പെഷ്യൽ കെയർ ടു ദെയർ ചിൽഡ്രൻ. ചോദ്യം വായിക്കുമ്പോൾ തന്നെ, ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ആൻസർ കണ്ടെത്താൻ പറ്റും. ബിക്കോസ് ഇൻഡിവിജ്വലൈസ്ഡ് ഇൻസ്ട്രക്ഷൻ ഇമ്പോർട്ടൻ്റ് ആവാനുള്ള കാരണം സ്റ്റുഡൻസ് ഹെട്രോജിനസാണ്. ക്ലാസ് റൂം ഒരു ഹെട്രോജിനസാണ്. സ്റ്റുഡൻസ് ഡിഫറെൻറ്റ് റേറ്റ്സിലാണ് കാര്യങ്ങൾ കൺസീവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 16th ക്വസ്റ്റ്യൻ, ഗാഗ്നീസ് 4 ഓഫ് ഇൻ്റലക്ച്വൽ സ്കിൽസ് ആർ. ഓപ്ഷൻ എ ഡിസ്ക്രിമിനേഷൻ, കോൺക്രീറ്റ് കൺസെപ്റ്റ്, റൂൾ യൂസിംഗ്, പ്രോബ്ലം സോൾവിംഗ്. ബി ആക്റ്റീവ് ഇൻവോൾവ്മെൻറ്റ്, കോൺക്രീറ്റ് കൺസെപ്റ്റ്, ക്രിയേറ്റിവിറ്റി, ഹയർ ലെവൽ ഓഫ് റിട്ടൻഷൻ. സി ഡിറ്റർമിനേഷൻ, കോൺക്രീറ്റ് കൺസെപ്റ്റ്, ഹയർ ലെവൽ ഓഫ് റിട്ടൻഷൻ, പ്രോബ്ലം സോൾവിംഗ്. ഡി ഡിസ്ക്രിമിനേഷൻ, ആക്റ്റീവ് ഇൻവോൾവ്മെൻറ്റ്, കോൺക്രീറ്റ് കൺസെപ്റ്റ്, പ്രോബ്ലം സോൾവിംഗ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഗാഗ്നിയുടെ 4 ഓഫ് ഇൻ്റലക്ച്വൽ സ്കിൽസ് വരുന്നത് ഡിസ്ക്രിമിനേഷൻ, കോൺക്രീറ്റ് കൺസെപ്റ്റ്, റൂൾ യൂസിംഗ്, പ്രോബ്ലം സോൾവിംഗ്. അതായത്
ഓരോ ഹയർ ലെവലിലും എങ്ങനെ ഇൻ്റലിജൻസിനെ അവർ യൂസ് ചെയ്യുന്നു എന്നുള്ളത്. അതായത് സ്റ്റാർട്ടിങ്ങിൽ ഫസ്റ്റ് സ്റ്റേജ് പറയുന്ന ഡിസ്ക്രിമിനേഷൻ മീൻസ് ഒരു പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ ഒരു കാര്യത്തെ മറ്റുള്ളവയിൽ നിന്ന് ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് എടുക്കുക. ഫോർ എക്സാമ്പിൾ ടൊമാറ്റോ പൊട്ടറ്റോയിൽ നിന്നും അല്ലെങ്കിൽ ബ്രിഞ്ചാളിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആണെന്ന് മനസ്സിലാക്കിയെടുക്കുക. ആ ഒരു കാര്യത്തെ കാണുമ്പോൾ തന്നെ അതിനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. സെക്കൻഡ് സ്റ്റേജാണ് കോൺക്രീറ്റ് കൺസെപ്റ്റ്. അതായത് ഒരു ഗ്രൂപ്പ് ആയിട്ട് വരുന്നത്, ഇപ്പോൾ വെജിറ്റബിൾ എന്ന് പറയുന്ന ഗ്രൂപ്പ്, അതിൽ പെടുന്ന കുറേ കാറ്റഗറീസ് ഉണ്ട്, ആനിമൽസിൽ പെടുന്ന കുറേ കാറ്റഗറീസ് ഉണ്ട്, അങ്ങനെ മനസ്സിലാക്കിയെടുക്കുന്ന ലെവലാണ് കോൺക്രീറ്റ് കൺസെപ്റ്റ്. ആൻഡ് ദ തേർഡ് ലെവൽ ഈസ് റൂൾ യൂസിങ്. അതായത് ഹൗ ടു പ്ലേ എ ഗെയിം, ഒരു ഗെയിമിൽ കുറേ റൂൾസ് ഉണ്ടാകും, അത് മനസ്സിലാക്കിയെടുക്കുക. അതുപോലെ മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം അത് സോൾവ് ചെയ്യാൻ റൂൾസ് വേണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ റൂള് മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ് തേർഡ് ലെവൽ. ആൻഡ് ദ ലാസ്റ്റ് വൺ പ്രോബ്ലം സോൾവിങ്. ഇത്രയും കാര്യങ്ങൾ കൺസെപ്റ്റ് ഫോർമേഷനും റൂൾ യൂസിങ് ഒക്കെ ഉപയോഗിച്ചിട്ട് അവർ പ്രോബ്ലം സോൾവ് ചെയ്തെടുക്കുക, അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് ലാസ്റ്റ് സ്റ്റേജ്. അതൊരു അനാലിസിസ് അല്ലെങ്കിൽ അപ്ലിക്കേഷൻ ലെവലിൽ വരുന്ന സ്റ്റേജാണ്. അതുകൊണ്ട് തന്നെ അവസാനമാണ് പ്രോബ്ലം സോൾവിങ് വന്നിട്ടുള്ളത്. ക്വസ്റ്റ്യൻ 17. കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ ഈസ് പ്രൊപൗണ്ടഡ് ബൈ വിച്ച് എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റ്? എ ലേ വൈകോട്സ്കി, ബി ജീൻ പിയാഷെ, സി എറിക് എറിക്സൺ, ഡി ജെറോം ബ്രൂണർ. കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രണ്ടാമത്തെ ചോദ്യമാണ്. കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ പ്രൊപ്പോണ്ട് ചെയ്തിട്ടുള്ളത് ഓപ്ഷൻ ഡി ജെറോം ബ്രൂണറാണ്. 18th ചോദ്യം. പ്രോഗ്രാം ബൈ ഗവൺമെൻറ് വിച്ച് കാറ്റേർഡ് ദ ഫിസിക്കൽ, മെൻ്റൽ, സെക്ഷുവൽ ഹെൽത്ത് ഓഫ് അഡോളസൻസ് ഈസ്? എ കിശോരി ശക്തി യോജന, ബി സുധാർ ഗ്രഹ സ്കീം, സി പഞ്ചായത്ത് യുവകൃത ഓർ ഖേൽ അഭിയൻ, ഡി രാഷ്ട്രീയ കിഷോർ സ്വസ്ത് കാര്യക്രം. ഗവൺമെൻറ്റിൻ്റെ വിവിധ പോളിസീസ് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ വരുന്ന പോളിസിയെ നമുക്ക് ഹിന്ദി ടേംസ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ മീനിങ് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചൊക്കെ നമുക്ക് കിട്ടാൻ പറ്റും. അപ്പോൾ അതിൽ ഹെൽത്തിന് ആണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഫിസിക്കൽ, മെൻ്റൽ, സെക്ഷുവൽ ഹെൽത്ത് ഇൻ അഡോളസൻസ് ആണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വസ്ഥ എന്നുള്ള ടേം ഉള്ളതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, രാഷ്ട്രീയ കിഷോർ സ്വസ്ത് കാര്യക്രം. ബാക്കിയുള്ള സ്കീം നോക്കുകയാണെങ്കിൽ കിഷോരി ശക്തി യോജന അത് ഗേൾസിന് വേണ്ടിയിട്ടുള്ള സ്കീമാണ്. അതുപോലെ സ്വധാർ ഗ്രഹ സ്കീം വരുന്നത് വുമണിന് വേണ്ടിയിട്ടുള്ള, വുമൺ എംപവർമെൻറ്റിന് വേണ്ടിയിട്ടുള്ള സ്കീമാണ്. പഞ്ചായത്ത് യുവകൃത ഓർ ഖേൽ അഭിയൻ അതിൽ തന്നെ ഉണ്ടത് യൂത്ത് ആൻഡ് സ്പോർട്സ് മിനിസ്ട്രി കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്കീമാണ്. ഖേൽ എന്നുള്ള ടേം ഉള്ളതുകൊണ്ട് യൂത്തിന് വേണ്ടി, യൂത്ത് ആൻഡ് സ്പോർട്സ് ഒരുമിച്ച് വരുന്നതാണ്. പിന്നെ കിഷോരി ശക്തി യോജന ഒഡീഷ ഗവൺമെൻറ്റിൻ്റെ സ്കീമാണ്. നാലാമത്തേതാണ് അഡോളസൻസിന് മൊത്തമായിട്ട് വരുന്ന സ്കീം. The 19th question. As far as education institution is concerned, idealism is A. Develop divergent thinking of student, B. Negate the importance of subject of study, C. Focus education as a means of preparation for the future,
D. Stress the needs for meeting social changes. Correct answer, option C. Focus education as a means of preparation of the future. ഇനി ഇന്നത്തെ വീഡിയോയുടെ അവസാനത്തെ ചോദ്യമാണ് ക്വസ്റ്റ്യൻ 20. എഡ്യൂക്കേഷണൽ ഫിലോസഫി ഈസ് നോട്ട് കൺസേൺ വിത്ത് ഓപ്ഷൻ എ എക്സാമിനിങ് അസംപ്ഷൻസ് ബിഹൈൻഡ് എഡ്യൂക്കേഷണൽ പ്രാക്ടീസ്, ബി ഇംപ്രൂവിംഗ് ടീച്ചേഴ്സ് നോളജ് ഓഫ് ദ സബ്ജക്റ്റ്, സി ഡീലിംഗ് ദ നോർമൽ വാല്യൂസ്, ഡി ഇൻക്രീസിംഗ് ദ ടീച്ചേഴ്സ് ലവ് ആൻഡ് കൺട്രോൾ ഓവർ സ്റ്റുഡൻസ്. ഇവിടെ എഡ്യൂക്കേഷണൽ ഫിലോസഫിയിൽ പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. എഡ്യൂക്കേഷണൽ ഫിലോസഫിയുടെ പർപ്പസ് നോക്കിയാൽ അറിയാം, എഡ്യൂക്കേഷൻ്റെ ഒബ്ജക്റ്റീവ്സ്, മെത്തേഡ്സ്, അതിൻ്റെ ഗോൾസ് ഇത്യാദി കാര്യങ്ങളിലൊക്കെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി ഇൻക്രീസിംഗ് ദ ടീച്ചേഴ്സ് ലവ് ആൻഡ് കൺട്രോൾ ഓവർ സ്റ്റുഡൻസ് ആണ് ഇതിൽ നിന്നും വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ സെറ്റ് പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും വീഡിയോ ഷെയർ ചെയ്യുക. നന്നായി പഠിക്കുക. ഈ പ്രാവശ്യത്തെ സെറ്റ് എക്സാം തന്നെ നിങ്ങൾക്ക് നേടാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.